चर्चे ई ठीक और प्रतिरण कूड़ी नमुक टेलीफोण लिखा साध्यतु आरान संसा तैयार निकी नेता सुजात इन नाम संसा वी एस एन डी पी योग वेलपिड़ी अड़कालते रंगत वन सुजात नाम संसा सुजात तांग वार्त कलो प्रतिरण सुजात तांग टी वि श्रद्धि टी वि ऑफ संसा फोण वर चौद्य उत्तर पर अलग लाग वो टाइम लाग संसा जलसमाधि जलसमाधि आश्वसा अलग मतलब विश्वसीपा श्रमिक श्री वेलपल्ली नरेश अतर गवेषण ते संशय जलसमाधि आलसमाधि मारियो कूड़ा कूड़ल तेवे अस्थान अने जेल डीवीएसपी श्री षाजी नाप्त वर्ष तुम अदी मानी स्टेशन एस ई चार्जेड़ आदम वेलपल्ली नरेश वीटले स्थि सदर्शकन अब इतने कूटि वाईको वेलपल्लिए चरत्र कूड़ी नोको अलग अदाई उयर् आरोप तेजी अद रीति एस एन डी पी योग जनरल सैक्रटरिये आई इनको वेलपल्ली प्रदेश ने रक्षा कहू इीति मिले अलग अन्वेषण वेलपल्ली प्रदेश क्यों मैं बाध्यस्थन तीर संशय सुजात तांग रू मू परामर्श डीवैएसपी आर षाजी प्रवीण वधकेस शिक्षिक आर षाजी नाप्त वर्ष मुंबे तांग अद्हम वेलपल्ली नरेश वीटले और अंगतेपोल पर पक्षे अदी एं निगम तांग एर अर दुसूचन ए व्याख्यन परामर्शा शो ए तांग उद्देशिक षाजी निवेटन इन पोलिस् अथपोल अद भार्यवे बंधपी पोलिस् डिसेन कथपोल वेलपल्ली नरेशन षाजी लूटेशन तांग उद्देशिक अगे आने अगे पर अगे अलग अगे अल पर अल याटे इन्ले मुद्दे चर्चे पड़ो जलसमाधि जलसमाधि क्लियर नूतन मेडिकल बुलेटिन ऐर कक्षे पर श्री वेलपल्ली नरेश एो मैं श्रमिकवेवानी अलग कनचर षेत्र बंधप आल एत्रो कोलपातक अब व्यक्त पक्षे नाप्त वर्ष मुंबे षाजी षाजी वेलपल्ली नरेश अड़ता वेलपल्ली नरेश षाजी कोटेशन संघे सूचन उो इो ए नाप्त वर्ष मुंबे अरुम वेलपल्ली नरेश अड़ता परामर्शन षाजिये षाजी तीर्च षाजी वाड़क ओरा एस एन डी पी योग नेता सुजात नामोड पर വീണ്ടും ഈ പ്രശ്നത്തെക്കുറിച്ച് കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ മുറുകി വരികയാണ് നമ്മൾ തൊട്ടുമുമ്പ് സുജാതൻ എത്തുന്നതിനു മുമ്പ് പറഞ്ഞു നിർത്തിയത് ഹിയർസേ എന്ന ആ പ്രശ്നത്തെക്കുറിച്ചാണ് അതിനെക്കുറിച്ച് പലരും പലതരത്തിലുള്ള അഭിപ്രായം പറഞ്ഞു അത് അത്യന്തികമായ ഒരു ഹിയർസേയുടെ ആവർത്തനമാണ് പക്ഷേ ചില മാനങ്ങൾ അതിനെ പുതിയ അർത്ഥങ്ങൾ നൽകുന്നതുകൊണ്ടാണ് അത് വാർത്തയാവുന്നത് നമ്മൾ ചർച്ച ചെയ്യുന്നത്
ഒരു സാങ്കേതിക അർത്ഥത്തിൽ ഹിയർസേ മാത്രമാണോ അതിലെ അധികമുള്ള വില നിയമത്തിന്റെ ദൃഷ്ടിയിൽ ഈ വെളിപ്പെടുത്തലിനുണ്ടോ വെറും ഹിയർസേ എന്ന് മാത്രം പറഞ്ഞതുകൊണ്ടായില്ല പലപ്പോഴും ഡോക്യുമെന്ററി എവിഡൻസിനോടൊപ്പം സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസസ് കോടതി വളരെ ഗൗരവമായിട്ട് കാണുന്നതാണ് ഇതിലും പല സംഭവവാസങ്ങൾ ഇവരിപ്പോൾ പറഞ്ഞ നിരവധി ആളുകൾ പുതിയ വെളിപ്പെടുത്തൽ നടത്തിയിട്ടുണ്ട് ആ വെളിപ്പെടുത്തലുകളെല്ലാം അന്വേഷണത്തിന്റെ പരിധിയിൽ വരികയും സാഹചര്യ തെളിവുകൾ അതിനെ സാധൂകരിക്കുന്നതുമാണെങ്കിൽ നിശ്ചയമായിട്ടും ഇത് കേരളം കണ്ടിട്ടുള്ളതിൽ വെച്ച് അത്യപൂർവമായ ഒരു കേസായിട്ട് മാറുക തന്നെ ചെയ്യും അതുകൊണ്ട് ഇതിൻ്റെ എല്ലാ അർത്ഥതലങ്ങളിലേക്കും പോയി അന്വേഷണം ആവശ്യമാണ് ആ സമഗ്രമായ ഒരു അന്വേഷണം നടക്കുമ്പോൾ കോടതിയുടെ ഒരു ഇടപെടൽ നിർബന്ധമാണെന്നുള്ള തോന്നൽ വരുന്നത് പഴയ കേസ് കൂടി ഉണ്ടായതുകൊണ്ടാണ് ഇപ്പോൾ ഈ അവസാനം പറഞ്ഞ സുജാതൻ മാവേലിക്കര സുജാതൻ അദ്ദേഹം പറയുമ്പോഴും ഈ ആദ്യ കേസിൽപ്പെട്ട ഇപ്പോഴും ശിക്ഷ അനുഭവിക്കുന്ന ഡിവൈഎസ്പി ഷാജി എന്ന് പറയുന്ന ആളും ഇതിനകത്തെ ഒരു കൊട്ടേഷൻ സംഘത്തിനോടൊപ്പം സഞ്ചരിക്കുന്നതോ അല്ലെങ്കിൽ അതേ രീതിയിൽ അവരുമായിട്ട് നല്ല ബന്ധമുള്ള ഒരാളോ ആണെന്നുള്ള നിലയിലാണ് വരുന്നത് അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ ഇതിൻ്റെ പുറകിൽ വലിയ ഒരു കഥ വരുന്നുണ്ട് ആ ഒരു സാഹചര്യത്തിൽ സമഗ്രമായ അന്വേഷണം നടക്കണം ആ അന്വേഷണത്തിൽ ഇത്രയും ഇടപെടലുകൾ വരുന്നതുകൊണ്ട് കോടതിയുടെ ഒരു സൂപ്പർവിഷൻ കോടതിയുടെ നല്ലതുപോലുള്ള ഇടപെടൽ പഴയ കേസ് റീഓപ്പൺ ചെയ്യുക എന്നതുകൂടി ഇതിൻ്റെ കൂടെ വരുന്നതുകൊണ്ട് അങ്ങനൊരു ഇടപെടൽ കോടതിയുടെ ഇടപെടലിലോട് കൂടി ഇതിൻ്റെ അന്വേഷണം പൂർത്തിയാക്കണം അതാണ് ഇന്നാ നല്ലത് പീപ്പിൾ ടി വി വാർത്താ സംഘം വെളിപ്പെടുത്തിയ പി വി കുട്ടൻ്റെ ഒരു വെളിപ്പെടുത്തലാണ് ഇപ്പോൾ നമുക്ക് മുമ്പിൽ ഉള്ളത് അതേക്കുറിച്ച് വിവിധ തലത്തിലുള്ള അഭിപ്രായങ്ങൾ ഈ വേദിയിലിരിക്കുന്നവരും പുറത്തുനിന്ന് ടെലിഫോണിൽ നമ്മളോടൊപ്പം പങ്കുചേർന്നവരുമായി നിങ്ങൾക്ക് നൽകിക്കഴിഞ്ഞു വളരെ പ്രധാനപ്പെട്ട വെളിപ്പെടുത്തലാണ് സ്വാമി ശാശ്വതീകാനന്ദയുടെ മരണത്തിലും ഒപ്പം തന്നെ പ്രവീൺ വധക്കേസിലും ഈ പ്രതി നൽകിയിരിക്കുന്നത് ഒരുപക്ഷെ പുതിയ പ്രേക്ഷകർ ഈ ചർച്ച തുടങ്ങി ഒരു മണിക്കൂറോളം ആവുകയാണ് പുതിയ പ്രേക്ഷകർ ഞങ്ങളോടൊപ്പം എത്തിയിട്ടുണ്ടായിരിക്കും ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ഒരു പക്ഷേ ഈ അടുത്ത കാലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും വലിയ ഒരു വാർത്താ വെളിപ്പെടുത്തലായി ഞങ്ങൾ നൽകിയത് കുപ്രസിദ്ധമായ പ്രവീൺ വധക്കേസിലെ പ്രതി ആയ സജീഷിൻ്റെ സജീഷ് പിടിയിലാകുന്നതിന് മുമ്പ് ഒളിവ് ജീവിതം അവസാനിക്കുന്നതിന് തൊട്ടു മുമ്പ് അദ്ദേഹം നടത്തിയ ചില പരാമർശങ്ങളാണ് അതിൻ്റെ ദൃശ്യരേഖയാണ് ഞങ്ങൾ നൽകിയത് അതൊരിക്കൽ കൂടി നിങ്ങൾക്ക് കേൾക്കാം എൻ്റെ പേര് സജീഷ് ഞാൻ പറയുന്നത് നമ്മുടെ സത്യങ്ങളാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്ന കേസ് എന്ന് പറഞ്ഞാൽ 2005 പ്രവീൺ വധക്കേസിനെ കുറിച്ചാണ് ഡിവൈഎസ്പി ഷാജിയെ ബന്ധപ്പെട്ടിട്ടുള്ള കേസ് ഞാനാ കേസിൻ്റെ പ്രതിയാണ് ഞാനിപ്പോൾ ഒരു 7.5 കൊല്ലമായിട്ട് ഒളിവിലാണ് പിടികൊടുത്തിട്ടില്ല അതിന് കാരണം ഈ കേസിൽ പ്രിയ എൻ്റെ കൂട്ടുപ്രതിയായ പ്രിയനാണ് നീ ഒരു കാരണവശാലും പിടികൊടുക്കണ്ട എന്തെന്നത് നിന്നെ സഹായിച്ചോളാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു വെള്ളാപ്പള്ളിയും പ്രിയനായിട്ടുള്ളത് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര അടുപ്പാണ് അവർ തമ്മിൽ ഈ കേസ് പ്രിയനെ കൊണ്ട് ചെയ്യിപ്പിച്ചത് സ്വാമിയുടെ കൊലപാതകം പ്രിയനെ കൊണ്ട് ചെയ്യിപ്പിച്ചത് വെള്ളാപ്പള്ളിയാണ് മകൻ തുഷാറും കൂടിയിട്ടാണ് ഇത് കൂട്ടത്തിലുള്ള ആരും വിളിക്കാതെ പ്രവീണ വിളിച്ചുകൊണ്ട് ആരാധന തിരിക്കാൻ വേണ്ടി അത്ര ബുദ്ധിപൂർവ്വമാണ് പ്രവീണ വിളിച്ചിട്ട് പോയത് പക്ഷേ പ്രവീൺ വെള്ളടിച്ച് ഇങ്ങനെ പുറത്ത് പറയണതുകൊണ്ട് അതവന് ഭയങ്കര കഷ്ടകാലമാണ് അവൻ വിചാരിക്കാതെ സംഭവമായിരുന്നത് പ്രവീൺ ഇങ്ങനെ വിളിച്ച് പറഞ്ഞു നടക്കണം അപ്പോൾ വെള്ളാപ്പള്ളിയും തുഷാറും കൂടി തീരുമാനിച്ചിട്ടാണ് ഇങ്ങനെ ഒരു സംഭവത്തിന് പ്രവീണ കൊല്ലുന്നത് സാമീന അന്ന് ഇവിടെ കുളക്കടയിലെത്തിക്കാൻ പ്രിയനെ സഹായിച്ചത് സ്വാമിയുടെ സഹായമാണെന്നാണ് പ്രിയൻ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളത് പ്രവീൺ ഈ സംഭവം പ്രവീൻ്റെ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞ പോലെ തന്നെ വെള്ളടിച്ചിരുന്നപ്പോൾ വേറെ ആരുടെ അടുത്ത് പറഞ്ഞിട്ട് പ്രിയൻ്റെ കമ്പനിക്കാരടുത്ത് ആരുടെ അടുത്താണ് പറഞ്ഞതെന്നറിയില്ല അത് പ്രിയൻ അറിഞ്ഞു അത് അറിഞ്ഞതിന് ശേഷം പ്രിയന് ഇത്രയ്ക്കും ടെൻഷൻ വരാൻ കാരണം അങ്ങനെയാണ് ഇതിൽ പങ്കുചേരുന്നത് തന്നെ അവനെ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ അവന് ഭയങ്കര ബുദ്ധിമുട്ടാവും എന്നറിയാം പിന്നെ അത് വെള്ളപ്പുള്ളിക്കും തുഷാറിനും ബാധിക്കും അതുകൊണ്ട് എന്തെങ്കിലും ചെയ്തേ പറ്റുമെന്ന് ഉറപ്പിച്ച് പറഞ്ഞാൽ അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യാൻ സജ്ജയെന്ന് പറഞ്ഞു
അങ്ങനെയാണ് ഇതിനെ കൂട്ടുന്നത് തന്നെ വെള്ളാപ്പള്ളിയുടെ വീട്ടില് പ്രിയന വെള്ളാപ്പള്ളിക്കും നമ്മുടെ തുഷാരനും വേണ്ടിയിട്ട് പ്രൊട്ടക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഗുണ്ടാൾ നിർത്തിയത് പ്രിയൻ്റെ കെയർ ഓഫിലുള്ള ഗുണ്ടകളാണ്. അതിൽ കൊള്ളൂരുത്തിലുള്ള വിനോദ്, പിന്നെ ആലുവ പൂക്കാട്ടുപടി രാജേഷ്, പിന്നെ പ്രദീപ്, ഷാജി, നേരിട്ട് 10 പേരുണ്ടായിരുന്നു ആ സമയത്ത്. ഇതിൽ വിനോദിന് ഞാൻ അന്വേഷിച്ചു, നമ്പർ ചോദിച്ചു. നമ്പർ ചോദിച്ചപ്പോൾ തന്നില്ല. കാഞ്ഞങ്ങാട് എവിടെയാണ്ട് നമ്പർ എനിക്കറിയില്ല എന്നാണ് പറഞ്ഞത്. പക്ഷേ വിനോദിന് കുറച്ച് സത്യങ്ങളൊക്കെ അറിയാം. വിനോദ് അന്ന് വെള്ളാപ്പള്ളിയുടെ വീട്ടിൽ പ്രിയൻ്റെ കെയർ ഓഫിൽ നിന്നതല്ലേ. ഇപ്പോൾ വിനോദിനെ ഇവിടുന്ന് മനഃപൂർവ്വം മാറ്റി നിർത്തിയേക്കണം അവൻ. വിനോദിനെ കണ്ട് കാണണം പറ്റുന്ന വെച്ചാൽ എങ്ങനെയെങ്കിലും കണ്ടു കഴിഞ്ഞാൽ കുറച്ച് സത്യങ്ങളൊക്കെ വിനോദിൻ്റെ അടുത്ത് നിന്നും എനിക്ക് കിട്ടും. ഇനി ഇപ്പം ഈ അടുത്തൊരു 6 മാസം മുമ്പ് ഞാൻ എൻ്റെ അമ്മേനെ പ്രിയൻ്റെ അടുത്ത് പറഞ്ഞയച്ചു. അങ്ങനെ ഞാൻ വളരെ ബുദ്ധിമുട്ടിലാണ്. അവിടെവിടേക്ക് ടൊളി കഴിയണം, എന്തെങ്കിലും സാമ്പത്തികമായിട്ട് സഹായിക്കണം, അല്ലെങ്കിൽ എന്നെ ഈ കേസിൽ കോടതിയിൽ ഹാജരാക്കി എന്താ ചെയ്യേണ്ടത് വെച്ചാൽ എൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറഞ്ഞു ഞാൻ എൻ്റെ അമ്മേനെ പറഞ്ഞയച്ചു. അപ്പോൾ പ്രിയൻ അമ്മയുടെ കയ്യിൽ നിന്ന് ഫോൺ പേടിച്ചിട്ട് എന്നെ വിളിച്ച്, അമ്മയുടെ ഫോണിൽ നിന്ന് എന്നെ വിളിച്ച് സംസാരിച്ചു. അല്ലെ ഒന്നുകൊണ്ട് പേടിക്കണ്ട, ഇനി അന്വേഷണങ്ങളൊന്നും ഉണ്ടാവില്ല, അന്വേഷണങ്ങളൊക്കെ ഇല്ലാത്ത രീതിയിൽ ഞാൻ നോക്കിക്കോളാം. 1 മാസം കഴിഞ്ഞ് ഞാൻ അളിയനെ സഹായിക്കാം. ഇപ്പം എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ട് 1 മാസം കഴിക്കും അളിയൻ ക്ഷമിക്കും, ഞാൻ അളിയനെ വിളിക്കാം, ഒന്നുകൊണ്ട് പേടിക്കേണ്ട, ദയ്യമായിട്ട് എന്നുള്ളതൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞ് അമ്മ അവൻ്റെ നമ്പർ മേടിച്ചു കൊണ്ടുവന്നു, അമ്മയുടെ നമ്പർ അവൻ കൊടുത്തു. പിന്നെ 1 മാസം കഴിഞ്ഞ്, 2 മാസം കഴിഞ്ഞു, ഇപ്പോൾ ഇത് 6-ാമത്തെ മാസമാണ്. ഇത് ഞാൻ ഇപ്പം ഇന്നലെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അവൻ ഇന്നലെ വിളിച്ചപ്പോൾ ഒരു ഭീഷണിയുടെ സ്വരത്തിലാണ് അവൻ പറയുന്നത്, എന്നെ കൊണ്ട് ഇപ്പോൾ സഹായിക്കാനൊന്നും പറ്റില്ല, വീട് പണി കണ്ടിരിക്കുന്നതുകൊണ്ട് ഞാൻ ഭയങ്കര ബുദ്ധിമുട്ടിലാണ്, ഞാൻ ഷാജിയുടെ നിന്ന് പൈസ ഒന്നും മേടിച്ചിട്ടില്ല, എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ നീ സമാധാനമായിട്ടിരിക്കാൻ പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഫോൺ കട്ട് ചെയ്തു. പിന്നെ ഇന്ന് ഞാൻ വീണ്ടും വിളിച്ചു പ്രിയനെ, പ്രിയ നീ ഇങ്ങനെ പറഞ്ഞാൽ ശരിയാവില്ല, കാരണം ഞാനിപ്പോൾ കുടുംബമൊക്കെയായിട്ട് കഴിയുന്നതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്, എവിടെ സ്ഥിരമായിട്ട് പണിക്ക് നിൽക്കാനൊന്നും പറ്റണില്ല, അപ്പോൾ നീ എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ പറഞ്ഞു ഇപ്പോൾ ഞാനോട് ചെയ്യാൻ പറ്റുകയെന്ന് പറഞ്ഞു, നിന്നോട് കഴിയുന്നതെന്ന് വെച്ചാൽ നീ ചെയ്തോളാൻ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ പ്രിയ നീ പ്രിയനെ കൊന്നത് എന്തിനാന്നുള്ളത് ഞാൻ കോടതിയിൽ വിളിച്ച് പറയും, ഞാൻ കോടതിയിൽ ഹാജരാകും എന്ന് പറഞ്ഞു. അപ്പോൾ പ്രിയൻ കുറച്ച് സമാനമായിട്ട് സജീവി സമാനമായിട്ട് ഇരിക്കും, നമുക്ക് ആലോചിച്ച് ചെയ്യാം എന്നവ പറഞ്ഞു. ഈ സംഭവം എന്തിനു വേണ്ടി ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളാപ്പള്ളിയും തുഷാറും കൂടി പറഞ്ഞിട്ടാണ് പ്രിയൻ ഈ സംഭവം സാമിയെ കൊല്ലുന്നത്. സാമിയനെ എടുത്തേക്ക് കൊണ്ടുപോയി വിടുന്നത് പ്രിയനെ കൊണ്ടുവന്നാക്കുന്നത് പ്രവീണാണ്. ഇത് പ്രവീണിൻ്റെ ഒരു സ്വഭാവമുണ്ട്, വെള്ളടിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ വിളിച്ച് പറഞ്ഞ് നടക്കും. അപ്പോൾ പ്രവീൺ ഒരു സിദ്ധ അച്ഛൻ്റെ അടുത്ത് പ്രവീൻ്റെ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി ഇത് പുറത്തറിയാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് പ്രിയൻ പറഞ്ഞത് നമുക്ക് പ്രവീണ ചെയ്തേ പറ്റുള്ളൂ. പ്രിയനായിട്ടുള്ള ബന്ധം ഇപ്പം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കേസ് നടക്കണതിൽ ഒരു 1-2 കൊല്ലം മുമ്പ് ഞാൻ പ്രിയൻ്റെ അടുത്തുണ്ടായിരുന്നു, പ്രിയൻ്റെ കൂടെ തന്നെയായിരുന്നു. അങ്ങനെയാണ് പ്രിയനായിട്ടുള്ള ബന്ധം. അപ്പോൾ ഷാജി കേസ് പ്രവീൻ്റെ കേസ് സംസാരിക്കാമെന്നപ്പോൾ പ്രിയൻ എൻ്റെ അടുത്ത് പറഞ്ഞു, ഇങ്ങനെ ഷാജി സാറിന് ഇങ്ങനെ ഒരു അവസ്ഥയുണ്ട്, നമുക്ക് ചെയ്താലെന്ന് വെച്ചത്. അപ്പോൾ ഞാൻ പറഞ്ഞു അതൊന്നും വേണ്ട, പ്രിയ ശരിയാവില്ല വേണ്ടെന്ന് പറഞ്ഞു. അന്നേരമാണ് പ്രിയൻ എൻ്റെ അടുത്ത് സത്യങ്ങൾ പറയണം, ഇങ്ങനെ പ്രവീൻ്റെ പത് കേസ് ഇത് നമുക്ക് ചെയ്തേ പറ്റൂ, സാമിയുടെ കേസ് ഇങ്ങനൊരു സംഭവം നടന്നു, അത് എന്നെ 2 പ്രാവശ്യം കൂടി അന്വേഷണം നടത്തിയത്. പക്ഷേ ആ സത്യം ഇവനെ മാത്രം പ്രവീണ മാത്രമേ അറിയുള്ളൂ, പുറത്ത് വേറെ ആർക്കും അറിയില്ല, നമ്മുടെ കൂട്ടത്തിലുള്ള പിള്ളേർക്ക് ആർക്കും അറിയില്ല. അതിനു വേണ്ടിയിട്ട് ഞാൻ പ്രവീണെ വിളിച്ചിട്ടുണ്ട് പോയാൽ, നമ്മുടെ കൂട്ടത്തിൽ നിന്ന് പിള്ളേരെ വിളിക്കാതെ പ്രവീൺ അതിനു വേണ്ടിയിട്ട് ഞാൻ വിളിച്ചിട്ടുണ്ട് പോയാൽ. ഇപ്പം വെള്ളടിച്ച് അവൻ്റെ സ്വഭാവം അങ്ങനെ വെള്ളടിച്ച് കഴിഞ്ഞാൽ വിളിച്ച് പറഞ്ഞുകൊണ്ട് നടക്കും, അതുകൊണ്ട് അളിയ നീ തന്നെ സഹായിച്ചേ പറ്റൂ, അല്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ ആത്മഹത്യ ചെയ്യേണ്ടി വരികയാണെന്ന് പറഞ്ഞു. പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, കാരണം അത്രയും കൂടാതെ നിൽക്കാതെ കൂടാതെ നിൽക്കാറുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞാൻ ശരിയല്ല ഞാൻ ചെയ്തുതരാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ഈ കേസുമായിട്ട് ബന്ധപ്പെടുന്നത്. ഇത് കഴിഞ്ഞിട്ടും അവൻ പറഞ്ഞു അളിയാൻ നീ ഒരു കാരണം കൊണ്ടും പിടി കൊടുക്കരുത്, ഞാനിപ്പോൾ വെള്ളാപ്പള്ളിയും തുഷാറും ഇപ്പം സഹായിച്ചിട്ടില്ല, ഇപ്പം സഹായിച്ച പുറത്തറിയെന്ന് ചോദിച്ചിട്ട് അവർ പറഞ്ഞ് സാധാരണ ചെയ്യാമെന്നാണ് പറഞ്ഞേക്കണം. അപ്പം നിനക്ക് എന്തായാലും ഞാൻ നിനക്ക് 10 ലക്ഷം രൂപ ഞാൻ തരാം,
നീ എവിടെയെങ്കിലും പിടി കൊടുക്കാതെ നിന്നോ? ആരൊറ്റ കൊലത്തിൻ്റെ പേരിലാണ് അവനെ സഹായിക്കാമെന്ന് പറഞ്ഞ ധൈര്യത്തിൻ്റെ പേരിലാണ് ഞാൻ ഇത്ര കൊല്ലമായിട്ട് ഒളിയിൽ നിൽക്കുന്നത് തന്നെ. ഇവരായിട്ടും എനിക്ക് 10 പൈസ തന്നിട്ടില്ല, സഹായിച്ചിട്ടില്ല. ഇപ്പം ഇന്നലെ ഇന്നൊക്കെയായിട്ട് വിളിച്ചപ്പോൾ എന്നെ ഭീഷണിപ്പെടുത്തുന്നതാണ്. കാരണം അവർ വലിയ വലിയ ആൾക്കാരാണ്. അവൻ്റെ അടുത്ത് അതിനുള്ള പിള്ളേരുകളുണ്ട്, വെള്ളപ്പിള്ളേരുടെ അടുത്തും തുഷാറിൻ്റെ അടുത്തും പൈസയുണ്ട്. അപ്പോൾ എന്നെ എന്ത് വാങ്ങി അവർക്ക് ചെയ്ത് കളയാം? സാമീനെ ചെയ്ത പോലെയോ, അല്ലെങ്കിൽ പോയി പ്രവീണ ചെയ്ത പോലെയോ, വേറെ ആരെങ്കിലും വെച്ചിട്ട് തന്നെ ചെയ്യിപ്പിക്കും അവർക്ക്. അതുകൊണ്ട് എനിക്കെന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ എൻ്റെ മരണത്തിന് ഉത്തരവാദി പ്രിയനും വെള്ളപ്പള്ളി നടേശനും തുഷാരും ആയിരിക്കും. അതുകൊണ്ട് ഇതെൻ്റെ ഒരു മരണവാക്കുമൂലമായിട്ട് കണക്കാക്കണം. എനിക്കങ്ങനെ എന്തെങ്കിലും ഇപ്പോൾ നല്ല രീതിയിൽ വിളിച്ചിട്ട് സഹായിക്കാമെന്ന് ചോദിച്ച് വിളിക്കും, ചിലപ്പോൾ തന്നെ എന്തെങ്കിലും ചെയ്ത് കളയാൻ പ്ലാനിടും. അപ്പം അങ്ങനെ എനിക്കെന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഈ സത്യാവസ്ഥ ജനങ്ങളറിയണം. കോളിളക്കം സൃഷ്ടിച്ച പ്രവീൺ വധക്കേസിലെ പ്രതി സജീഷ് നടത്തിയ വലിയ വെളിപ്പെടുത്തലാണ് ഞങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിച്ചത്. ഞാൻ സത്യം മാത്രമാണ് പറയുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുകയും ഇത് എൻ്റെ മരണവാങ്മൂലമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ദൃശ്യ മൊഴി. ഇത് നടത്തിയ ആൾ കൊട്ടേഷൻ സംഘ അംഗമായിരുന്നു. പ്രവീൺ വധക്കേസിൽ പങ്കാളിയാണ് എന്ന് ഏറ്റുപറഞ്ഞുകൊണ്ടാണ് അയാൾ ഈ പരാമർശങ്ങൾ നടത്തിയത്. അയാളുടെ കുറ്റം ഇപ്പോഴും കോടതി വിചാരണ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ പരാമർശം നടത്തിയതിന് ശേഷം ജയിലിലായി വിചാരണ തടവുകാരനായി കഴിയുന്ന ഒരു പ്രതിയാണ് ഇത് നടത്തിയത്. പക്ഷേ ഇയാൾ ഒരു ചെറുപ്പക്കാരനാണ്. നമ്മുടെ നാട്ടിൽ ഈയിടെ വളർന്ന് ശക്തി പ്രാപിച്ചിരിക്കുന്ന വൻകിടക്കാരുടെ കൊട്ടേഷൻ സംഘത്തിൽപ്പെട്ട ഒരു ഇര കൂടിയാണ് എന്ന പരിഗണനയോടുകൂടിയാണ് ഞങ്ങൾ ഇത് ജനങ്ങൾക്ക് നൽകിയത്. ഇയാൾ നടത്തിയത് പൂർണ്ണ സത്യമായിരിക്കാം, അർദ്ധസത്യമായിരിക്കാം, അസത്യമായിരിക്കാം. അത് അന്വേഷിക്കേണ്ടതും അതിൻ്റെ നിജസ്ഥിതി പുറത്തു കൊണ്ടുവരേണ്ടതും ഇവിടുത്തെ നിയമവാഴ്ചയുടെയും അധികാരികളുടെയും ഉത്തരവാദിത്വമാണ്. കേരളം കൂടുതൽ നല്ല ഒരു ഇടമായി മാറാൻ അത് സഹായിക്കും. തെറ്റാണെങ്കിലും ശരിയാണെങ്കിലും അത് കണ്ടെത്തുക എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് ഈ ചർച്ചയിലും ഉയർന്നു വന്നു. ആ രീതിക്ക് ഇത് ഞങ്ങൾ ജനങ്ങൾക്ക് സമർപ്പിച്ചുകൊണ്ട് ഈ പരിപാടി അവസാനിപ്പിക്കുകയാണ്. ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നമസ്കാരം.